ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു ഫുഡ് വ്ലോഗാണ്. ബേക്ട്രീയിലേക്കൊരു യാത്ര, ഒന്നുമില്ല, ചുമ്മാ ചിക്കൻ പോപ്കോണും സംഭവങ്ങളൊക്കെ, ചിക്കൻ സ്ട്രിപ്സും സംഭവങ്ങളൊക്കെ അതിൽ കേൾക്കാം. ഒരു മിനിറ്റ് റേഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ, യൂട്യൂബുകാർ ചിലപ്പോൾ കൊളാകും, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ റേഡിയോ ഓഫ് ആക്കി. അപ്പോൾ നമ്മളിന്നൊരു ഫുഡ് ചെറിയൊരു ഫുഡ് ബ്ലോഗ് ചെയ്യാൻ എന്നാണ് ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചല്ല, ഞങ്ങൾ ലുലുന്ന് ചുമ്മാ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചിക്കൻ്റെ പോപ്കോണും ചിക്കൻ സ്ട്രിപ്സും ഒക്കെ നല്ല ടേസ്റ്റാണ്, ഭയങ്കര സംഭവമാണെന്നാണ് പലരുടെയും റിവ്യൂ ഒക്കെ കേട്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ബേക്ട്രീയിലേക്ക് പോവാണ്. ബേക്ട്രീ കലൂരാണ്, സ്റ്റേഡിയം, കലൂർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ട് വണ്ടിയിലേക്ക് കൊണ്ടുവരും, ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് അതിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള എന്തും പറയാലോ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ സപ്പോസ് നമുക്കത് പറയുമ്പോൾ അത് അവർക്ക് വിഷമാവില്ല. അപ്പോൾ നമുക്ക് മേടിച്ച് കൊണ്ടുവന്നിരുന്ന് നമ്മുടെ വണ്ടിയിലിരുന്ന് സ്വസ്ഥമായി കഴിക്കാം, ശരിയായ റിവ്യൂ പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാൻ പോകാം. ഓക്കെ, എൻ്റെ പൊന്നു, നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, സ്റ്റേഡിയത്തിൻ്റെ ഉടമ്പരൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ പൊന്നടിയോ, ലോ കാണേ, ഇതാ നിങ്ങൾ കാണുന്നതാണ് സ്റ്റേഡിയം. തിരക്കുണ്ടാവും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഒരു പ്രാവശ്യം ഭാഗത്ത് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറേ കടകളുണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ കുറേ മെക്കാനിക്കൽ കാറിൻ്റെ ഒക്കെ മെക്കാനിക് സൈഡിലുള്ള കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ. ബേക്ട്രീ, ബേക്ട്രീ ഇതാണ് ബേക്ട്രീയെ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റുമോ നോക്കാം ആദ്യം. ഇവിടെ ഫുൾ ഫുള്ളാണല്ലോ, എന്ത് ചെയ്യും? റൗണ്ട് കൂടി അടിച്ച് വരേണ്ട വരുമോ? ഒതുക്കാനുള്ള സ്ഥലമാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നേരത്തെ വരികയാണെങ്കിൽ കിട്ടൂല. സൈഡ് ഓൾറെഡി വണ്ടി ഇങ്ങനെ നിരന്ന് കിടക്കാണ്. അറേബ്യൻ കുഴിമന്തി, അതെന്താണോ പ്രത്യേകത, നമുക്ക് തൽക്കാലം അറേബ്യൻ്റെ ഫ്രണ്ടിലിടാം. എന്നിട്ട് ഇവിടെ ഞാൻ നടന്നു പോയി പാഴ്സൽ മേടിച്ചിട്ട് വരാം. എന്നിട്ട് പാഴ്സൽ മേടിച്ചിട്ട് ഞാൻ സ്വർഗക്കോഴി എല്ലാം അവിടെ ഉണ്ടല്ലോ, നമ്മളെല്ലാം ഇന്ന് ടെസ്റ്റ് ചെയ്യണോ? ഇത്തിരി ആർപ്പടായി പോയില്ലേ? ഞാൻ പോയിട്ട് ആദ്യം നമ്മൾ പറഞ്ഞ സംഭവം നോക്കാം. ബേക്ട്രി കയറാം, സംഭവങ്ങൾക്ക് മേടിച്ചിട്ട് വരാം, അത് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികൾ. ഓക്കെ, ഞാൻ പാഴ്സൽ മേടിച്ചിട്ട് വരാം, ബാക്കി നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഓക്കെ, പറ്റാം. അങ്ങനെ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റ് തന്നു. ഇത് സ്ട്രിപ്സാണ്, ഇത് പോപ്കോണാണ്. നമുക്ക് ആദ്യം പോപ്കോണിന്ന് തുടങ്ങാം. സ്ട്രിപ്സ് കൂട്ടിയിരിക്കട്ടെ. പറഞ്ഞ പോലെ എങ്ങനെ ഇത് പൊട്ടിക്കും എന്നുള്ളതാണ് വലിയൊരു ടാസ്ക്കാണ്. കത്തിയൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ വണ്ടിയുള്ളിൽ. എന്ത് വെച്ച് പൊട്ടിക്കും? മണം നല്ല മണമുണ്ട്, പക്ഷേ ചൂട് കുറവാണ്. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു, അതിൻ്റെ ഒരു ചൂട് കുറവുണ്ട്. ഇനി തണുത്തിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതല്ലാണ്ട് അത് പൊട്ടുന്നില്ല. ഞാനത് കടിച്ച് പൊട്ടിക്കുന്നതുകൊണ്ട് വിരോധം തോന്നരുത്, കടിച്ച് പൊട്ടിക്കുന്നത് കുറവ് വരും.
ഓക്കെ ഡിപ്പൊക്കെ ഇതിലുണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഡിപ്സ് ഇതിലേക്ക് ഒഴിക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നമ്മുടെ KFC-ടെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. കഴിക്കുമ്പോൾ എന്താവുന്ന കൂടി ഒന്ന് നോക്കിയാൽ ഓക്കെയാണ്. ഡിപ്സ് കൊള്ളാട്ടോ, KFC-യിൽ ഡിപ്സ് കിട്ടാനാണ് പാട്. ഇത്രയും മൂന്നര കപ്പിൽ ഒരു തുള്ളി രണ്ട് തുള്ളി ഡിപ്സ് ഇട്ട് വയ്ക്കും. അത് വീണ്ടും വേണമെങ്കിൽ നമ്മൾ അതിന് എക്സ്ട്രാ ചാർജ് ചെയ്യണം. കൂടുതൽ ലാവിഷായിട്ട് ഡിപ്സ്, നല്ല ടേസ്റ്റുള്ള ഡിപ്സ്, ആകെ 75 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. ഡിപ്സിനല്ല, ചിക്കൻ പോപ്കോണിന് 75, വിത്ത് ഡിപ്പ് സ്ട്രിപ്സിനും 75. ഞാൻ മെനു എടുത്തിട്ടുണ്ടല്ലോ, മെനു പേടാം. ഡിപ്സ് ഓക്കെ ആണോ? ഇനി നമുക്ക് പോപ്കോൺ നോക്കാം. പോപ്കോൺ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അയ്യോ എൻ്റെ കൈമി, നമുക്കതൊന്ന് കഴിച്ച് നോക്കാം. എനിക്ക് ഈ വണ്ടിയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അത്ര വലിയ താല്പര്യമുള്ള കേസ് അല്ല, കാരണം ഇതിൻ്റെ ഇത് വണ്ടിയുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ഓർമ്മ വരും. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. പക്ഷെ ഇത് പുറത്തിരുന്ന് കഴിക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് മാക്സിമം കളയാതെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെ കഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോപ്കോൺ എടുത്തു, ഇടുപ്പിൽ മുക്കി നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അതൊരു കൊള്ളാം, കുറച്ചുകൂടി ചൂടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ചൂടാറി ഓൾറെഡി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു ചൂട് കുറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, അതുണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, അത്യാവശ്യം നല്ല സ്പൈസിയാണ്, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. KFC-ക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ മുതലാണ്. ഇതുപോലൊരു പോപ്കോൺ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഒക്കെ ഇപ്പം അവിടുന്ന് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ പോയാലും ഒരു 500 രൂപയാവും, ഇത്രയും ഡിപ്പും കാര്യങ്ങളൊക്കെ കൂടിയിട്ട്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം തന്നെ ഞാനിതിലൊരു 6-7 പീസ് എടുത്തില്ലേ, ഇനിയും അതിലുണ്ട്, അതിനേക്കാളും കൂടുതൽ അതിലുണ്ട്. ഉള്ളിന് നന്നായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഡിപ്സ് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ പറയണം, അപ്പ കുക്ക് ചെയ്ത് തരാൻ പറയണം. അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പായിട്ട് കിട്ടും. ഇത് അങ്ങനെ ഓക്കെയാണ്, അത് ചൂടില്ലാത്തതിൻ്റെതായ ഒരു അത് മാറുള്ളൂ. എനിക്കിഷ്ടായി. ഏത് സാധാരണക്കാരനും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്കത് അടുത്ത സ്ട്രിപ്സ് നോക്കാം. ടിഷ്യു നോക്കട്ടെ, ഒരിത്തരായിട്ടില്ല മാക്സിമം. കൈവത്തൊക്കെ ഓരോരുത്തരും പോയിട്ടില്ല എന്ന് വിചാരിക്കണം, എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യം വണ്ടിയിലുള്ളത്. സ്ട്രിപ്സ് തുറന്നു, സ്ട്രിപ്സ് കുറച്ചുകൂടി നീളമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ചൂട് കുറവാണ് അതിൻ്റെ ഒരു ഇതുണ്ട്. 3, 4, 5, 6 പീസ് ഉണ്ട് സ്ട്രിപ്സ്.
ഇല്ല, പക്ഷെ ഇങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഗ്രാമം നോക്കിയിട്ടായിരിക്കാം. പക്ഷെ ഇതെന്തെങ്കിലും കൊള്ളാം. അത്യാവശ്യം വയറെന്നറിയാനുള്ള സാധനമുണ്ട്, രണ്ടാൾ കയ്യിലും രണ്ടാൾക്ക് ഷെയർ ചെയ്യാനുള്ള സാധനമുണ്ട്. നല്ല ഡിപ്സ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുക്കാം. കെഎഫ്സി ആണെങ്കിൽ ഈ ഡിപ്പോട് കൂടിയിട്ട് കഴിഞ്ഞു. 20 രൂപ. ഞാൻ വിചാരിച്ചത് സ്ട്രിപ്സിലും മുഴുവൻ എല്ലുള്ള പീസ് ആയിരിക്കുന്ന ചരക്ക് പോലത്തെ പീസ് ആയിരിക്കുന്ന, പക്ഷെ ബോൺലെസ് പീസ് തന്നെയാണ്. നല്ല വലിയ വലിയ പീസാണ്. 75 രൂപയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. പോപ്കോൺ തന്നെ നീളത്തിലുള്ള പീസാണ്. കൊള്ളാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. കലൂർ സ്റ്റേഡിയം കയറി വരുന്നവിടെ തന്നെയാണ്, 1-6 റിങ് സ്റ്റാർട്ട് ചെയ്യുന്നവിടെ തന്നെയാണ് ബേക്കറി ഉള്ളത്. എനിക്ക് ഇവരുടെ ഈ ഡിപ്പ് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്പൈസി ഡിപ്പ്, നല്ല ടേസ്റ്റുണ്ട്. അതിന് കുറച്ചുകൊണ്ട് ചോടുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല. വേറെ ദിവസം വന്നിട്ട് നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. സംഗതി കൊള്ളാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വരണോണ്ട് കുഴപ്പമില്ല. കൊള്ളില്ല എന്ന് അറിഞ്ഞാലല്ല പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോകത്തത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. നിങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി മാറ്റിക്കിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൊതി പറ്റിയാലോ മാറ്റിയിട്ടേ. ഗുഡ് വൺ. കലക്കി ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. ഞാൻ ചിക്കൻ പോപ്കോൺ കഴിക്കുന്നതും സ്ട്രിപ്സ് കഴിക്കുന്നതും നിങ്ങൾ കണ്ടിപ്പോൾ കൊതിയില്ലേ? നിങ്ങൾ ഇതുപോലെ വന്ന് കഴിക്കുക. സാധനം കൊള്ളാം. മുതലാവും. 75 രൂപയുള്ളൂ. കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ കയറുന്നവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. ടാറ്റാ, ബൈ, ലവ് യു.